നമസ്കാരം. ഇങ്ങനെ വീണ് കിട്ടുന്ന ഗ്യാപ്പിൽ വലഞ്ഞു കയറി വന്ന ഷോ അവതരിപ്പിക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ ഞാനല്ലാതെ വേറെ ആരാണ് ഇവിടെ ഉള്ളത്? തന്നെയുമല്ല, മിഷൻ സിനിമയാകുമ്പോൾ ആധികാരികമായി അതിനെ എന്റെ പഞ്ചിലെത്തിക്കാൻ എന്നെ കൊണ്ടാകും. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? മേരെ സപ്പിന്റെ റാണി കപ്പ് അയക്കിത്തു. വൺ മിസ്റ്റർ ജഗദീഷ്, ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ പരിപാടി അവതരിപ്പിക്കാനാണ് വരുന്നതെങ്കിൽ പരിപാടി അവതരിപ്പിക്കണം, പാട്ട് പാടാനാണ് വരുന്നതെങ്കിൽ പാട്ട് പാടണം, അല്ലാതെ ഒരു മാതിരി ഷോ കാണിച്ചാലേ. ആ എടാ കൊച്ചനെ, എന്നെ നല്ലവണ്ണം നിനക്കറിയാമല്ലോ. ഈ ഷോയുടെ ഏറ്റവും വലിയ ഷോ എന്ന് പറയും തന്നെ സുകുമാരൻ സാറാണ്. സംഗീതത്തെ കുറിച്ച് ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ, ദ മ്യൂസിക് ഇസ് ദ ബിലീഫ് ഇൻസ്ട്രുമെന്റ് ഓഫ് ദ ബാൻഡ് ആൻഡ് ഇൻക്ലൂഡിംഗ് മൈ ലൈഫ്. ജഗദീഷേ, പൊട്ടിക്കൊന്ന അടങ്ങ. അല്ല, താനെന്തിനാണോ വെറുതെ ഇരുന്ന് ചിരിക്കുന്നത്? മോശം തമാശയാണെങ്കിലും ചിരിക്കാം എന്നാണ് പ്രൊഡ്യൂസർ പറഞ്ഞിരിക്കുന്നത്. ആ പണ്ട് അടിയും ഇടിയും തൊഴിയും കൊണ്ട് നടന്നവരെല്ലാം കൂടി തമാശ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടുന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. അങ്ങനെ ഇറങ്ങി എത്ര സിനിമകൾ വിജയിച്ചിട്ടുണ്ടോ? ആ പറഞ്ഞേട്ടെ. സുകുമാര സാർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഇവിടെ കോമഡി ചെയ്യാൻ കഴിവുള്ള ഞങ്ങളെപ്പോലെ യോഗ്യതയുള്ളവരുള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഇവരൊക്കെ കയറി കോമഡി ചെയ്യുന്നത്? അങ്ങനെ പറയില്ല സാറേ. കോമഡി വേണോ? കോമഡി നല്ല നാടൻ കോമഡി ഉണ്ട്, ബ്രോയിലർ കോമഡി ഉണ്ട്, ഏതാ വേണ്ടേ? ഭീമൻ രഘുവിന്റെ കോമഡിയെ കുറിച്ച് ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളു. കഴിഞ്ഞ ദിവസം തന്റെ ഒരു കോമഡി കണ്ട് ചിരിച്ച് മണ്ണ് തപ്പിപ്പോയി. സത്യം സാറുമാരെ, അങ്ങനെയാണെങ്കിൽ നല്ലൊരു കോമഡി ഉണ്ട്. അയ്യോ, തന്റെ ഒരു കോമഡിയും വേണ്ട ഇവിടെ. വേണ്ടെങ്കിൽ വേണ്ട, എന്നാ ഞാനൊരു പാട്ട് പാടട്ടെ. അഞ്ജനശീലയിൽ ആദിപരാശക്തി അമ്മേ കൊടുങ്ങല്ലൂരമ്മേ. അതെ, കൊടുങ്ങല്ലൂരമ്മ എന്നുള്ളത് കുമാരനെല്ലൂരമ്മ എന്നാണ്, അതൊന്ന് മാറ്റി പറഞ്ഞേക്കണം കേട്ടോ. ഭീമൻ രഘു വെള്ളികൊണ്ടൊരു അമ്പലം പണിത സ്ഥിതിക്ക് പാട്ടുപട വേണ്ട. അങ്ങനെയാണെങ്കിൽ നല്ല തട്ടുപൊളിപ്പൻ ഡാൻസ് ഉണ്ട്, ഇന്നാ പേടിച്ചോ. പാലക്കാടൻ ചന്തയിലെ മുറുക്കുകാരി മീനാക്ഷി കറുമുറത്തിനാൻ നല്ല മുറുക്കു വിൽക്കും മീനാക്ഷി. ില്ലാത്ത ഉണ്ണിക്കും പല്ലുപോയ മുത്തിക്കും പാവാടക്കാരിക്കും പാലൂട്ടും അമ്മയ്ക്കും പിന്നെയോ. ഇത് ഡാൻസാണോ അതോ ഒന്നിന് മുക്കിപ്പൊടി കൊടുത്തതാണോ?